ഹായ്, ഹെയറിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റെൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മളുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും സ്പ്ലിറ്റെൻസ് ഉണ്ടായിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, സോ ഇതറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് സ്പ്ലിറ്റെൻസ്? നമ്മൾ ഡോക്ടേഴ്സ് ഇതിനെ ട്രിക്കോപ്റ്റിലോസിസ് എന്നാണ് പറയുന്നത്. സോ എങ്ങനെയാണ് സ്പ്ലിറ്റെൻസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. നമ്മളുടെ ഒരു ഹെയർ എടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ലെയേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും പുറമേ കാണുന്ന ലെയറിന്റെ പേരാണ് ക്യൂട്ടിക്കിൾ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ മീനിന്റെ ഒക്കെ ചെതുമ്പല് പോലെയാണ് ഈ ഒരു ലെയർ ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയറാണ് കോർട്ടെക്സ്. അതായത് ക്യൂട്ടിക്കിളിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ലെയറാണ് കോർട്ടെക്സ്. നമ്മളുടെ ഹെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഈ ഒരു കോർട്ടെക്സിലാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസ്, പിന്നെ വിവിധ തരത്തിലുള്ള ബോൺസ്. ഫോർ എക്സാമ്പിൾ ഡൈസൾഫൈഡ് ബോൺസ്, ഹൈഡ്രജൻ ബോൺസ്. ഈ ബോൺസ് നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയറും നല്ല സ്ട്രോങ് ആയിരിക്കും. ഈ ബോൺസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയറും വീക്ക് ആയിരിക്കും. പിന്നെ ഉള്ളത് മെലാനിൻ. മെലാനിൻ നമ്മളുടെ കോർട്ടെക്സിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഹെയറിന് ബ്ലാക്ക് കളർ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കോർട്ടെക്സ് ആണ് നമ്മളുടെ ഹെയറിന്റെ എല്ലാം. സോ ഇത്രയും പ്രധാനപ്പെട്ട ഈ ഒരു കോർട്ടെക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അതാണ് നമ്മളുടെ ക്യൂട്ടിക്കിൾ. അതുകൊണ്ടാണ് ക്യൂട്ടിക്കിൾ ഏറ്റവും പുറമെ ഈ കോർട്ടെക്സിന് ചുറ്റും ഒരു കവറിങ് പോലെ കാണപ്പെടുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് കുരുത്തക്കേടുകളുടെ ഫലമായിട്ട് ഈ ഒരു ക്യൂട്ടിക്കിളിന് ഡാമേജ് ഉണ്ടാവും. ഇങ്ങനെ ക്യൂട്ടിക്കിളിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള കോർട്ടെക്സ് വെളിയിലോട്ട് എക്സ്പോസ്ഡ് ആവുന്നു. ഇങ്ങനെ ഹെയറിന്റെ ഏത് ഭാഗത്താണോ ഇതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ളത് ആ ഭാഗം അവിടെ വെച്ച് പൊട്ടിപ്പോവാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരു സ്പ്ലിറ്റെൻഡ് ഉണ്ടാകുന്നത്. സ്പ്ലിറ്റെൻസ് പല രീതിയിലാണ് ഉണ്ടാകുന്നത്. കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് രണ്ടായിട്ട് ഇങ്ങനെ അറ്റം പിളർന്നു പോകുന്നതാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പല തരത്തിലുള്ള സ്പ്ലിറ്റെൻസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു ലെയറും കൂടെ ഉണ്ട്, മെഡുല. ഈ ലെയറിന് അത്ര സിഗ്നിഫിക്കൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ലെയറിനെ പറ്റി ഇവിടെ പറയുന്നില്ല. ഇനി സ്പ്ലിറ്റെൻസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് കൂടെ കൂടെ ഹീറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ബ്ലോ ഡ്രയർ, ഹെയർ സ്ട്രൈറ്റ്നർ, ക്രിംബർ, കേളർ, ഇതൊക്കെ കൂടെ കൂടെ യൂസ് ചെയ്യുന്നവർ. ചിലർ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഡ്രയർ യൂസ് ചെയ്ത് ഡെയിലി ഹീറ്റ് കൊടുത്തിട്ട് മുടി ഉണക്കും. അങ്ങനെ ചെയ്യുന്നവർ ഡേവ് ചെയ്ത് കൂൾ സെറ്റിങ്ങിൽ ഇട്ടിട്ട് വേണം മുടി ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഹെയർ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹെയറിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അപ്ലൈ ചെയ്തിരിക്കണം. ഇത് ഹീറ്റ് ഡാമേജ് ഒഴിവാക്കാൻ ഏറെക്കുറെ സഹായിക്കും. ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയറിൽ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോർട്ടെക്സിലുള്ള ആ ബോൺസ് വീക്കായിട്ട് ഹെയർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആവാൻ ചാൻസ് കൂടുന്നു. ഇതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് ചിലർ കുളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നത്. ഒരുപാട് ചൂടുള്ള വെള്ളം ഹെയറിൽ യൂസ് ചെയ്താൽ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും അത് ഡാമേജ് ആവുകയും ചെയ്യും. സോ ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാരണം, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കളർ അപ്ലൈ ചെയ്യുക, ബ്ലീച്ച് അപ്ലൈ ചെയ്യുക, പിന്നെ പെർമിങ്, ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, ഇതുപോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ബ്ലീച്ച് യൂസ് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്യുമ്പോൾ ഹെയറിന് നല്ല രീതിയിലുള്ള ഡാമേജ് പറ്റുന്നുണ്ട് എന്ന് വെച്ച് ഹെയറിന് കളറൊന്നും ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഹെയർ കളർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അതിൻ്റെ ആഫ്റ്റർ കെയർസ് ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ ഹെയർ ഡാമേജ് ആവും. ഇനി മൂന്നാമത്തെ കാരണം, ഹെയറിനെ ദ്രോഹിക്കുക. അതെ, നമ്മൾ പല വിധത്തിലാണ് നമ്മളുടെ ഹെയറിനെ ദ്രോഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദ്രോഹം എന്ന് പറയുന്നത് മുടി ചെട പിടിക്കുമ്പോൾ അത് ഇങ്ങനെ 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 വെച്ച് ചീകുന്നത്. ചിലരാണെങ്കിൽ വീട്ടുകാരോടും നാട്ടുകാരോടും ഉള്ള ദേഷ്യമൊക്കെ ഈ ഒരു മുടിയിലാണ് ഇങ്ങനെ ചീകി ചീകി തീർക്കുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും മുടിയോട് കാണിക്കരുത്. നിങ്ങളിങ്ങനെ ചെയ്യുമ്പം ഒരുപാട് പ്രഷർ കൊടുത്തിട്ടാണ് ഇങ്ങനെ മുടി ചീകുന്നത്. ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ ഹെയർ നന്നായിട്ട് ഡാമേജ് ആവും, അത് പിന്നീട് സ്പ്ലിറ്റെൻസ് ആയിട്ട് മാറും. സോ ദ്രോഹം നമ്പർ വൺ, ഇത് നിങ്ങൾ ചെയ്യരുത്. ഇനി മുടിയോട് ചെയ്യുന്ന രണ്ടാമത്തെ ദ്രോഹം, നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഫ്രണ്ടിലോട്ടിട്ട് തോർത്ത് വെച്ച് ഇങ്ങനെ 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 ഇട്ട് അടിക്കും. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ മോഹൻലാൽ പോലും ഇത്ര അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതും ഹെയറിന് നന്നായിട്ട് ഡാമേജ് ഉണ്ടാക്കും. ഇനി മൂന്നാമത്തെ ദ്രോഹം, ഇത് കുളിച്ച് കഴിയുമ്പോൾ മുടി തോർത്താൻ വേണ്ടി തോർത്ത് വെച്ച് ഇങ്ങനെ 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 ഇട്ട് റബ്ബ് ചെയ്യുന്നത്.
ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ ക്യൂട്ടിക്കൾ ചിപ്പ് ചെയ്യും. ചിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിക്കളുടെ അറ്റ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ കൂടുതൽ പൊട്ടിപ്പോയിട്ട് മുടി നന്നായിട്ട് ഡാമേജ് ആവും. നമ്മളുടെ മിക്കവരുടെയും തന്നെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇങ്ങനെ ഹെയർ ഇട്ട് റബ്ബ് ചെയ്ത് തോർത്തുന്നത്. അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ടവലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ടീഷർട്ടോ എടുത്തിട്ട് ഇതിങ്ങനെ സ്ക്വീസ് ചെയ്ത് കളയണം. ഒരു കാരണവശാലും ഇങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യരുത്. ഒരു മൈക്രോ ഫൈബർ ടവൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കാനേ പാടുള്ളൂ. സ്കാൽപ്പിന് താഴെയുള്ള ഹെയർ തോർത്തുമ്പോഴും ഇതുപോലെ സ്ക്വീസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സൺ എക്സ്പോഷ്യർ, അതായത് സൂര്യപ്രകാശം നേരിട്ട് ഹെയറിൽ അടിക്കുമ്പോൾ ഹെയറിൽ നന്നായിട്ട് ഡാമേജ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഹ്യൂമിഡിറ്റി കുറവുണ്ടെങ്കിലും ഹെയറിൽ ഡ്രൈനെസ് കൂടി ഡാമേജ് ഉണ്ടാവും. ഇനി അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ വിറ്റാമിൻ്റെ കുറവ്, പിന്നെ ട്രേസ് മിനറൽസിൻ്റെ കുറവ്, പ്രത്യേകിച്ചും കോപ്പർ. കോപ്പറിൻ്റെ കുറവുണ്ടെങ്കിലും ഹെയർ നന്നായിട്ട് ഡ്രൈ ആവും. ഇനി നമുക്ക് എങ്ങനെ സ്പ്ലിറ്റൻസ് ഒഴിവാക്കാം, എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. സ്പ്ലിറ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്റ്റെപ്പാണ് പറയുന്നത്. നിങ്ങളിത് കറക്റ്റായിട്ട് 2 മാസമെങ്കിലും ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്പ്ലിറ്റൻസ് 70 മുതൽ 80% വരെ കുറയും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയറിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സ്പ്ലിറ്റൻസിനെ ട്രിം ചെയ്ത് കളയുക. പലർക്കും സ്പ്ലിറ്റൻസ് ഒക്കെ വെട്ടിക്കളയാൻ ഭയങ്കര മടിയായിരിക്കും, കാരണം നീളം കുറയുമോ എന്ന് പേടിച്ചിട്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, സ്പ്ലിറ്റൻസിന് വേറെ ഒരു മരുന്നും അവൈലബിൾ അല്ല. പിന്നെ ചില കമ്പനീസൊക്കെ സ്പ്ലിറ്റൻസ് മാറ്റിത്തരുമെന്ന് പറയുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള റിസൾട്ടേ തരുള്ളൂ. നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പ്ലിറ്റൻസ് വീണ്ടും വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഉള്ള സ്പ്ലിറ്റൻസ് അതങ്ങോട്ട് ട്രിം ചെയ്ത് കളയുക. അങ്ങനെ ട്രിം ചെയ്ത് കളയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ട്രിം ചെയ്ത ഹെയറിൽ സ്പ്ലിറ്റൻസ് ഒന്നും വരാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ചെയ്യാൻ പറയുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, ആഴ്ചയിൽ 2 തവണ ഓയിൽ മസാജ്, ഷാംപു, കണ്ടീഷണർ ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അതായത് കുളിക്കുന്നതിന് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മുമ്പ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യുക. പ്രത്യേകിച്ചും കോക്കനട്ട് ഓയിൽ ടിപ്സിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. ഞാൻ എന്തുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ഓയിലുകളെ അപേക്ഷിച്ച് കോക്കനട്ട് ഓയിൽ ലോ മോളിക്കുലാർ വെയിറ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹെയറിൽ പെട്ടെന്ന് തന്നെ പെനിട്രേറ്റ് ചെയ്തിട്ട് നറിഷ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. സോ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാമേജ്ഡ് ഹെയറിനുള്ള ഷാംപു യൂസ് ചെയ്യുക. അതിനുശേഷം ഷാംപു വാഷ് കഴിഞ്ഞിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ കണ്ടീഷണറിനേക്കാളും നല്ലത് മാസ്ക് യൂസ് ചെയ്യുന്നതാണ്. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോൾഡർ ലെവൽ മുതൽ ടിപ്പ് വരെയാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ടിപ്പിൽ നന്നായിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക, കാരണം ടിപ്പിലാണ് സ്പ്ലിറ്റൻസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ടിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം മസ്റ്റായിട്ടും 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ കണ്ടീഷണർ നന്നായിട്ട് ഹെയറിൽ അബ്സോർബ് ആവുകയുള്ളൂ. അതിനുശേഷം കണ്ടീഷണർ വാഷ് ചെയ്ത് കളയുക, എന്നിട്ട് ടവൽ ഡ്രൈ ചെയ്യുക. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ലീവ് ഓൺ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, അതുമല്ലെങ്കിൽ ഹെയർ സിറം അപ്ലൈ ചെയ്യുക. അപ്പം കുളിച്ച് കഴിഞ്ഞ് മുടി തോർത്തിയ ഉടനെ തന്നെ സിറം അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നേരത്തെ കണ്ടീഷണറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹെയർ സിറവും ടിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ഓൾറെഡി പറഞ്ഞ സ്പ്ലിറ്റൻസ് കൂടുതൽ ടിപ്പിലാണ്, അതുകൊണ്ട് ടിപ്പിൽ നന്നായിട്ട് ഹെയർ സിറം അപ്ലൈ ചെയ്യുക. അതായത് ലെങ്ത് ഉള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഡ്രോപ്പ് എടുക്കുക, അത് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ടിപ്പിൽ ആദ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ഡ്രോപ്പ് എടുത്തിട്ട് ഈ ഷോൾഡർ ലെവലിൽ നിന്ന് താഴോട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഹെയർ സിറം ഡെയിലി കുളിച്ചിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ 2-ാമത്തെയും 3-ാമത്തെയും സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് 2 മാസം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. 80% വരെ സ്പ്ലിറ്റൻസ് പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് പ്രൊഡക്റ്റ് നോളജാണ്. ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷാംപൂസ് ആൻഡ് കണ്ടീഷണറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കണ്ടീഷണറിനേക്കാളും കൂടുതൽ ഞാൻ മാസ്കാണ് പ്രിഫർ ചെയ്യുന്നത്. മാസ്കാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പം നമുക്ക് ആദ്യം എബൌട്ട് 1000 റേഞ്ചിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് നോക്കാം. നമ്പർ 1, ലോറിയൽ പാരീസിൻ്റെ ആബ്സല്യൂട്ട് റിപ്പയർ എന്ന് പറയുന്ന അതിൻ്റെ ഷാംപൂ, അതിൻ്റെ മാസ്കും.
നമ്പർ ടു ഷോസ്കോഫിന്റെ പെപ്റ്റൈഡ് റിപ്പയർ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു ഷാംപൂ, അതിന്റെ മാസ്ക്. നമ്പർ ത്രീ വെള്ള പ്രൊഫഷണൽസിന്റെ ഇൻഡൻസ് റിപ്പയർ ഷാംപൂ ആൻഡ് അതിന്റെ മാസ്ക്. ഇനി 1000 ബിലോ റേഞ്ചിൽ സെൻ ബൊട്ടാണിക്കയുടെ പ്രോ കെരാറ്റിൻ ആൻഡ് ആർഗൻ ഓയിലിന്റെ ഷാംപൂ ആൻഡ് മാസ്ക്. രണ്ടാമത്തത് ദ മംസ്കോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡാമേജ് റിപ്പയർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. മൂന്നാമത് മെട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബയോലാജ് അഡ്വാൻസ്ഡ് ഫൈബർ സ്ട്രോങ് സ്ട്രെങ്തനിങ് ഷാംപൂ. പിന്നെ അതിന്റെ കണ്ടീഷണറും. ഇത് ആക്ച്വലി ഒരു നല്ലൊരു ഷാംപൂ കണ്ടീഷണറും ആണ് മെട്രിക്സിന്റെ. ഇനി ബിലോ 500 നമുക്ക് ഡൗവിന്റെ റീജനറേറ്റീവ് റിപ്പയർ ഷാംപൂ അതിന്റെ കണ്ടീഷണറും അവൈലബിൾ ആണ്. സോ ഇത്രയുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഇനി കുറച്ച് സിറംസ് ഏതൊക്കെയാന്ന് നോക്കാം. സിറം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റെൻസ് വരില്ല. ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന സിറം ഷോസ്കോഫിന്റെ പെപ്റ്റൈഡ് റെസ്ക്യൂ റിപ്പയർ സിറം ആണ്. ഇത് ഒരു അടിപൊളി സിറമാണ്. ഇത് സ്പ്ലിറ്റെൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സിറമാണ്. ഈ രണ്ടാമത് സജസ്റ്റ് ചെയ്യുന്നത് മോംസ്കോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നാച്ചുറൽ പ്രോട്ടീൻ ഹെയർ സിറമാണ്. ഈ മൂന്നാമത് സജസ്റ്റ് ചെയ്യുന്നത് മെട്രിക്സിന്റെ സ്പ്ലിറ്റെൻഡ് കെയർ സിറമാണ്. നാലാമത് ലോറിയൽ പാരീസിന്റെ ഹെയർ സിറം. അഞ്ചാമത് സ്ട്രീക്സിന്റെ റിപ്പയർ കെയർ സിറം. സോ ഇത്രയുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്. സോ സ്പ്ലിറ്റെൻഡിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.